ഹൗസ് ബോട്ട് ട്രിപ്പാണ്. അപ്പം മെയിനായിട്ട് ഈ ട്രിപ്പ് ഞങ്ങൾ രണ്ടുപേരും പ്ലാൻ ചെയ്യുന്നതാണ് ഞങ്ങളുടെ വെഡ്ഡിംഗ് ആനിവേഴ്സറി ആഘോഷിക്കാനാണ്. ഞങ്ങളുടെ വെഡ്ഡിംഗ് ആനിവേഴ്സറി ശരിക്കും മെയ് 4 ഞങ്ങൾ അത് April 23 ആഘോഷിച്ചത്. കാരണം എൻ്റെ ഹസ്ബൻഡിന് April 30 വരെ ലീവ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞങ്ങൾ എല്ലാവരുടെയും സൗകര്യം നോക്കിയൊരു സൺഡേ ആയി ആഘോഷിച്ചത്. അപ്പം ഞങ്ങൾ വീട്ടിൽ നിന്ന് ശരിക്കും രാവിലെ, ഞങ്ങളുടെ വീട് തിരുവനന്തപുരമാണ്, എൻ്റെ കെട്ടിച്ചേക്കണ തിരുവനന്തപുരമാണ്. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഒരു 4 തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി, വെളുപ്പിന് 4 തന്നെ. അപ്പം അന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് എല്ലാവരും പള്ളിയിൽ പോകണമെന്ന് നിർബന്ധമായിരുന്നു. അപ്പം ഞങ്ങളവിടെ എടത്തുവാ പള്ളിയിൽ പോയായിരുന്നു. ശരിക്കും 11:30 ഹൗസ് ബോട്ടിൽ അവർ കയറാനുള്ള ടൈം പറഞ്ഞത്. ഞങ്ങൾ പക്ഷേ എത്താൻ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് ഒരു 12 ആയപ്പോഴാണ് എല്ലാവരും കയറിയത്. എൻ്റെ വീട്ടുകാരും രണ്ട് വീട്ടുകാരൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ വന്ന് കയറിയപ്പോൾ തന്നെ ഞങ്ങൾക്ക് വെൽക്കം ഡ്രിങ്ക്സ് ആയിട്ട് കരിക്കും വെള്ളം ഇട്ട് തന്നത്. പിന്നെ അവിടെ ഫ്രൂട്ട്സും എല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം നല്ല വെയിലായതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല ദാഹം ഉണ്ടായിരുന്നു. കരിക്കും വെള്ളം കുടിച്ചപ്പോഴും കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് ഒന്ന് ആശ്വാസമായത്. പിന്നെ ഹൗസ് ബോട്ടിൻ്റെ ഉള്ളിലൊന്നും വലിയ ചൂടുണ്ടായിരുന്നില്ല. ഹൗസ് ബോട്ടൊക്കെ AC ഹൗസ് ബോട്ടായിരുന്നു. ഞങ്ങൾ ഏതാണ്ട് ഒരു 16 ഉണ്ടായിരുന്നു എല്ലാവരും കൂടി. രണ്ട് ബെഡ്റൂമുള്ള ഹൗസ് ബോട്ടായിരുന്നു അത്. ഫുൾ എല്ലാ AC ആണ്, ബെഡ്റൂമും ഹാളും എല്ലാ AC തന്നെയായിരുന്നു. ഞങ്ങൾക്കിപ്പോൾ രാവിലെ കഴിക്കാനായിട്ട് കപ്പയും മീൻകറിയും കള്ളും ഉണ്ടായിരുന്നു. കള്ള് നല്ല കള്ളായിരുന്നു, നല്ല മധുരമുള്ള കള്ളായിരുന്നു, ഫ്രഷ് കള്ളായിരുന്നു. എങ്ങടെ മോൻ പോയിരുന്നു? മോളെ എങ്ങടെ പോയേ? എങ്ങടെ മോൻ പോയേ?
ഹൗസ് ബോട്ടിന്റെ മുകൾ ഭാഗമാണ്. അപ്പൊ ഇവിടെ ഇരിക്കാൻ നല്ല സുഖമായിരുന്നു, നല്ല കാറ്റായിരുന്നു. അപ്പൊ എല്ലാവരും ഇന്ന് ഫോട്ടോ എടുക്കലൊക്കെ ആയിരുന്നു. രാവിലെ തന്നെ ആയതുകൊണ്ട് ഞങ്ങൾക്ക് വല്ല വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാവരും പല പല നേരത്തേക്ക് വന്നിരുന്ന് കപ്പയും മീൻകറിയും കഴിച്ചത്. അപ്പൊ ഉച്ചക്ക് 1 മണിയായപ്പോ അവര് ഹൗസ് ബോട്ട് ഒരു സ്ഥലത്ത് ഒതുക്കി നിർത്തി. അപ്പൊ ഫുഡ് കഴിക്കണ സമയത്ത് അവര് ഹൗസ് ബോട്ട് ഓടിക്കില്ല. അപ്പൊ അവര് പുറത്തിറങ്ങി ഞങ്ങളോട് പറഞ്ഞത് ഈ മീനൊക്കെ വാങ്ങാനെങ്കിൽ വാങ്ങിച്ചോളാൻ പറഞ്ഞു, അവരത് വെച്ചു തരാന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ ആ സമയത്ത് തന്നെ ഞങ്ങള് ഞങ്ങളുടെ കേക്ക് മുറിച്ചു. ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിയുടെ കേക്ക് മുറിക്കാന്ന് വിചാരിച്ച് ഞങ്ങള് ആ സമയത്ത് തന്നെ കേക്ക് മുറിച്ചു. ഞങ്ങളുടെ അടുത്ത വെഡിങ് ആനിവേഴ്സറി ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്കത് രണ്ടുപേർക്ക് ഒരുമിച്ച് കേക്ക് മുറിച്ച് ആഘോഷിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പൊ May 4 ആണ് വെഡിങ് ആനിവേഴ്സറി. അതുവരെ ലീവ് ഇല്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ അതിന് മുമ്പത്തെ ഒരു ഞായറാഴ്ച ആഘോഷിക്കാന്ന് വിചാരിച്ചത്, എല്ലാവരും ഒരുമിച്ച് ആഘോഷിക്കാന്ന് വിചാരിച്ചത്. Thank you.
പിന്നെ ഞങ്ങൾ കുറച്ചു പേരെ കൂടെ ഇറങ്ങി അവിടെ നിന്ന് ഞണ്ട് വാങ്ങിച്ചു. ഞണ്ട് വാങ്ങിച്ച് അവിടെ ഹൗസ് ബോട്ടുകാർക്ക് ഏൽപ്പിച്ചു. അവർ ഞങ്ങൾക്ക് ഞണ്ട് കറി വെച്ച് തന്നു. പിന്നെ കുറച്ച് പേർക്കൊക്കെ ആഗ്രഹം സ്പീഡ് ബോട്ടിൽ കയറണമെന്ന്. അപ്പോൾ സ്പീഡ് ബോട്ടിൽ ഞങ്ങൾ രണ്ട് ബോട്ടിലായിട്ട് ഒരു ബോട്ടിൽ ആറ് പേർക്ക് കയറാൻ വേണ്ടായിരുന്നുള്ളൂ. അതിനകത്ത് ഒരാൾക്ക് 300 രൂപ വെച്ചായിരുന്നു. അപ്പം ഞങ്ങൾ രണ്ട് ബോട്ടിലായിട്ട് കയറി. ശരി, സ്പീഡ് ബോട്ടാട്ടോ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ആസ്വദിച്ചത്. അത്രയ്ക്കും അടിപൊളിയായിരുന്നു. ഒരു ഭയങ്കര സ്പീഡിലാണ്. ഒരു 3-4 തവണ ഞങ്ങളെ കറക്കിയിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് ഞങ്ങളപ്പം തന്നെ തിരിച്ച് ബോട്ടിൽ കയറി. അപ്പോൾ ഉച്ചരത്തെ ലഞ്ചിൻ്റെ ടൈമായിരുന്നു. ഉച്ചരത്തെ ലഞ്ചിന് ഒരുപാട് കറികളുണ്ടായിരുന്നു. കരിമീൻ ഉണ്ടായിരുന്നു. കരിമീനാണല്ലോ എൻ്റെ മെയിൻ സ്പെഷ്യലായിട്ടുള്ളത്. ഞങ്ങൾക്ക് എല്ലാവർക്കും കരിമീൻ ഉണ്ടായിരുന്നു. പിന്നെ ക്യാബേജ് ഉണ്ടായിരുന്നു. പിന്നെ മീൻകറി ഉണ്ടായിരുന്നു. പിന്നെ മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഉച്ചയ്ക്ക് വാങ്ങിച്ച ഞണ്ട് ഉണ്ടായിരുന്നു. പിന്നെ ചിക്കൻ കറി ഉണ്ടായിരുന്നു. പിന്നെ സാമ്പാർ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് കറികൾ. പിന്നെ തോരൻ തന്നെ 2 എണ്ണം ഉണ്ടായിരുന്നു. ക്യാബേജും പിന്നെ പയർ ബീൻസ് ഉലത്തിയതൊക്കെ ഉണ്ടായിരുന്നു. പപ്പടം എല്ലാം ഉണ്ടായിരുന്നു. ഭയങ്കര അടിപൊളിയായിരുന്നു ഉച്ചത്തെ ലഞ്ചും. അപ്പം ഞങ്ങളൊക്കെ ആസ്വദിച്ച് മുകളിലിരുന്ന് ഞാൻ കുറേ പേരൊക്കെ മുകളിലിരുന്ന് കഴിച്ചു. കുറേ പേര് ടേബിളിൽ ഇരുന്ന് കഴിച്ചു. എല്ലാവരും പല പല സ്ഥലത്തൊക്കെ ഇരുന്നായിട്ട് കഴിച്ചു. ഒരു 4:30 ആയപ്പോൾ ഞങ്ങൾക്ക് ഒരു ചായയും
പഴംപൊരി തന്നു. ബോട്ടിൽ 5 മണിക്കാണ് ചെക്കൗട്ട്. ഞങ്ങളൊരു 4:45 ഹൗസ് ബോട്ടിൽ നിന്ന് ഇറങ്ങി. ഈ ഹൗസ് ബോട്ടിന് ഡേ ക്രൂയിസിന് ഒരു 17,000 രൂപയാണ് അവർ ചാർജ് ചെയ്തത്. ലഞ്ചും എല്ലാം ഈ ചാർജിൽ തന്നെ ഉൾപ്പെടുന്നതാണോ?